ഹായ്, മിൻസിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട വെച്ചൊരു സ്റ്റൂ ഉണ്ടാക്കാം. അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഞാൻ സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് മുട്ട എടുത്തിട്ടുണ്ട്, ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങാപ്പാലിന് പകരം പശു പാലാണ് എടുത്തേക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നമുക്കതെങ്ങനെ നോക്കാം. തീ കത്തിച്ച് ഞാനൊരു പാൻ അടപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്. അതുപോലെ ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ കറിവേപ്പിലയും പച്ചമുളകും. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം. നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ആ ഭാഗങ്ങളിലൊക്കെ മഞ്ഞൾപ്പൊടി ഇടാറില്ല. അത് നമുക്ക് വേറൊരു ദിവസം ഉണ്ടാക്കാം, മഞ്ഞൾപ്പൊടി ഇല്ലാതെ. ഇപ്പം ഞാൻ ഇച്ചിരി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് വഴന്ന് വരട്ടെ മഞ്ഞൾപ്പൊടി എന്ന്. അത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊരു ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടണം. അതിൻ്റെ നിങ്ങൾക്കെത്ര മുളക് കുരുമുളക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും നമുക്ക് കണക്കൊത്തിരി പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് അതിൻ്റെ അതിടുന്നത്. നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലതായിട്ട് വഴറ്റ. ഇത് ഞാൻ വേറൊരു രീതിയിലാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കതിനകത്തോട്ട് ഞാനൊരു മൂന്നാല് അണ്ടിപ്പരിപ്പ് ഇടുകയാണ്. ഇതിൻ്റെ കൂടെ കിടന്ന് അത് വഴന്നോളൂ. അണ്ടിപ്പരിപ്പ് അവസാനം നെയ്യിൽ വറുത്തിടുന്നെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ഇടുക. ഇതൊന്ന് ഇതിനകത്തൊന്ന് ഒത്തിരി വേവണ്ട, ഇതിനകത്തൊന്ന് വയന്നോട്ടെ ഇതിൻ്റെ കൂടെ കിടന്ന്. അങ്ങനെ ഇത് വയന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം.
ഞാൻ പശുവും പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു ഗ്ലാസ് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്, ഇച്ചിരി ഉപ്പും കൂടെ വേണം. ഇനി അത് നമുക്ക് ഞാനിതൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഇത് അപ്പൂന് മുട്ടയാണ്, അപ്പൂന് കാടമുട്ടയാണ്. ഞാൻ മുട്ടയിട്ട് നമുക്ക് ഈ മസാലയെല്ലാം ഇതിനകത്തോട്ടൊന്ന് പിടിക്കട്ടെ. ഇതൊന്ന് ഒത്തിരി തിളക്കണ്ട, ഇത് നമ്മൾ പാലൊഴിച്ച് ചൂടായാൽ മതി. തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ഒത്തിരി പാടായിട്ടുള്ള സമയത്ത് പെട്ടെന്ന് നമുക്കുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പത്തിനും ബ്രെഡിനും ചപ്പാത്തിക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അങ്ങനെ ഇത് ചൂടായി ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഡിഷുമായി വരുന്നവരെ ബൈ.